നമ്മുടെ വീട്ടുമുറ്റത്തിനോട് ചേർന്നിട്ട് നമ്മളിവിടെ ഓപ്പൺ സ്പേസിൽ ഒരു 5 ടാങ്കുകൾ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ടാങ്കുകളിലേക്ക് ഡയറക്റ്റ് വെയിലടി വരുന്നത് ഒഴിവാക്കാനും അതുപോലെ തന്നെ ഇവിടെ മുകളിൽ പുളിമര, അപ്പോൾ ഈ പുളിൻ്റെ ഇലകളൊക്കെ എപ്പോഴും ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കണം, കാറ്റടിച്ചാലും കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ അത് ഒഴിവാക്കി കിട്ടാനും വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്രീൻ നെറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ ടാങ്കിലാണെങ്കിലും വ്യത്യസ്ത വെറൈറ്റി ഗപ്പീസ് ആട്ട ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്കിനകത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാറ്റിന റെഡ് ബിഗിയറിനാണ് നമുക്ക് കാണാൻ പറ്റുക. ഓപ്പൺ സ്പേസിൽ കിടക്കുന്ന ടാങ്ക് തന്നെയാണ്, ഇതൊക്കെ മഴവെള്ളം വീഴാറ് ഉള്ള ടാങ്ക് തന്നെയാണ്. ഇവിടെ ഓവർഫ്ലോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടാങ്കിനകത്ത് മഷാല കണ്ടില്ല, നമ്മുടെ ഫോക്സ് ടെയിൽ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ നല്ല അതിമനോഹരമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഗപ്പി ടാങ്കുകളിലൊക്കെ ഒരു സുന്ദരി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ പെട്ടെന്ന് കേട്ടോ. നമ്മുടെ ഈ ഫോക്സ് ടെയിൽ നല്ല ഭംഗിയെ കാണാൻ കണ്ടില്ലേ. അതുപോലെ തന്നെ തൊട്ടുപുറത്തെ ടാങ്കിൽ നമ്മുടെ യെല്ലോ ടാക്സി വെറൈറ്റി ഉണ്ട്. ഇതിനകത്തും നമ്മുടെ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വിരിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതല്ലാതെ തന്നെ പ്ലാന്റുകളുള്ള മറ്റൊരു ടാങ്ക്, അത് ഇതിലെ പ്ലാന്റ് വേണ്ട രീതിയിൽ ഒരു റിസൾട്ട് ഇതിനകത്ത് കിട്ടിയില്ലെങ്കിലും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പ്ലാന്റ് ഇവിടെ മുകളിൽ നിന്നുള്ള വെട്ടം വരുന്ന കാരണം റിഫ്ലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നമുക്ക് കാണാം, കുഴപ്പമില്ലാത്ത ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ പുറത്തുനിന്നുള്ള ഇലകളും കാര്യങ്ങളൊക്കെ വീണെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തുള്ളത് നമ്മുടെ പർപ്പിൾ മൊസൈക്ക് വെറൈറ്റിയാണ്. നമ്മളിന്ന് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊരു പ്ലാന്റാണ്. ഈ കാണുന്നത് ഡക്ക്വീഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി പ്ലാന്റാട്ടത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ ട്രാക്ക് ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ തീവണ്ടി പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി നോക്കാം, അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് ഒന്നും കേൾക്കില്ല. ഇതാണ് നമ്മുടെ ഡക്ക് വീട് എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. ഇത് ചെറിയ ഇലകളായിരിക്കും, കണ്ടില്ല, ഒരു കുഞ്ഞൻ ഇലകൾ. നമ്മളിപ്പോൾ വിരൽ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വിരലും ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടല്ലേ, അത്രയും ചെറിയ ഇലകളുള്ള ഒരു പ്ലാന്റാണിത്. അതായത് അസോളനക്കായും നല്ല ചെറുതാട്ടത്. ഇത് ഫ്ലോട്ടിംഗ് ആയിട്ട് മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയാറുള്ളത്. ഇതിലിപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇതിലൊക്കെ ഇപ്പോൾ പ്ലാന്റ് കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട സമയമായിട്ടുണ്ട്. ഒരു 70% പ്ലാന്റ് വന്നു കഴിഞ്ഞാലും വലിയ സീൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ മൊത്തമായിട്ടൊക്കെ മൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീനുകൾക്ക് ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ്. ഇതിനകത്ത് നമ്മുടെ റെഡ് ഡ്രാഗൺ വെറൈറ്റി കുറച്ച് ഗപ്പീസ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. കൂടുതലൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട്, നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഫീഡ് കൊടുക്കാൻ വരിക ചേച്ചി വരികയാണ്. നമ്മുടെ റെഡ് ഡ്രാഗൺ വെറൈറ്റി ഒരാൾ ഉടനെ കിട്ടുമോ നോക്കട്ടെ. അവൻ പോയി. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ അടിക്കൂടി കൊണ്ടുപോകാൻ വേണ്ടിയില്ല, കുഞ്ഞുങ്ങളും ഒരൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ട് ഇത് ബ്ലാക്ക് ഷീറ്റ്, ഇതിൻ്റെ അടുത്തേറ്റ് ബ്ലാക്ക് ഷീറ്റ് ആയ കാരണം ശരിക്കും നമുക്ക് മീനുകളെ കാണാത്ത, ഇവിടെയൊക്കെ മീനുകളുണ്ട്. കൈ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമുക്ക് മീനുകൾ കാണുന്നത്. അപ്പോൾ മീനുകൾക്കൊന്നും പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിച്ച് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇവനെ കിട്ടുമോ നോക്കട്ടെ. റെഡ് ഡ്രാഗൺ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് കാണിക്കായിരുന്നു, പക്ഷെ അവൻ വരുന്നില്ല. അപ്പോൾ നല്ലൊരു വെറൈറ്റി പ്ലാന്റാണിത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തിലാപ്പിയക്കും നമ്മുടെ കോഴിക്കാർപ്പിനൊക്കെ ഫീഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂട്ടാ. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, അവർക്ക് ഫീഡായിട്ട് ഇതൊന്നും കൊടുത്തു നോക്കാം. നമ്മുടെ റെഡ് തിലാപ്പിയുടെ ടാങ്കിൻ്റെ അടുത്ത് വന്ന പാടന്നെ കണ്ടില്ലേ, അവരിങ്ങനെ വന്ന് തീറ്റയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ പെല്ലറ്റ് ഫീഡ് ഒന്ന് ഇട്ട് കൊടുത്തോക്കട്ടാ. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവർ കണ്ടില്ല ഫുഡ് എടുക്കാൻ വരുന്ന ആ ഒരു സംഭവം കണ്ടില്ലേ. പക്ഷെ അതേപോലെ നമുക്ക് നമ്മുടെ ഡക്ക് വീട് ഇട്ട് കൊടുത്താൽ ചിലപ്പം ഒരു പക്ഷേ കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നമ്മുടെ കോഴിക്കാർപ്പുണ്ട്. നമ്മുടെ കോഴിക്കാർപ്പിന് നമ്മൾ പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുത്ത സമയത്ത് അവർ വന്നെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ ഡക്ക് വീട് നമുക്കൊന്ന് ഫീഡായിട്ട് കൊടുത്തു നോക്കാം. ആദ്യം നമുക്ക് ഇവർക്ക് ഡക്ക് വീട് ഇട്ട് കൊടുത്തു നോക്കാം. ഡക്ക് വീട് കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ നേരത്തെ നമ്മൾ പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുത്ത പോലത്തെ അങ്ങനെ ഫാസ്റ്റായിട്ട് വന്നിട്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കുന്ന രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിലിങ്ങനെ കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇപ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഈ ഇലകളൊക്കെ എനിക്ക് എടുക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിത് തിന്ന് തീർക്കുള്ളൂ കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇതിനകത്തൂടാം. ഇതിനകത്തും അവർ കഴിക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ അസോളൊക്കെ നല്ല രീതിയിൽ കഴിക്കൂട്ടാ. ഡക്ക് വീടും കഴിക്കാറുണ്ട്, പക്ഷേ അധികം നല്ല രീതിയിൽ പെട്ടെന്ന് ഇങ്ങനെ കഴിച്ച് തീർക്കാറില്ല. ഇങ്ങനെ സമയം എടുത്തിട്ടൊക്കെ ഇത് കഴിക്കലുള്ളൂ. പെല്ലറ്റ് ഫീഡിനോടുള്ള നമുക്കുണ്ടല്ലോ ഓരോ ഫുഡ് കഴിക്കുമ്പോൾ നല്ലൊരു രീതിയിൽ പെട്ടെന്ന് ഫുഡിനോടൊരു താല്പര്യം ഉണ്ടല്ലോ, ആ ഒരു താല്പര്യം. ഇപ്പോൾ പെല്ലറ്റ് ഫീഡിനോടുള്ള ഒരു താല്പര്യം ഈ മീനുകൾക്കൊന്നും ഈ ഡക്ക് വീടിനോടില്ല കേട്ടോ. പക്ഷേ ഡക്ക് വീട് ഇവർ കഴിക്കും.
ആ സോളോ കൊടുക്കുന്ന മാതിരി തന്നെ. അപ്പോൾ ഇതിനകത്ത് ഇട്ടയിൽ കുറേയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും പല സ്ഥലത്തും കണ്ടില്ല, ഇപ്പോഴും ഉണ്ട്, കണ്ടില്ല, ഓരോരുത്തരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡക്ക് വീട് നമുക്ക് മറ്റുള്ള മീനുകൾക്ക്, അതായത് നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ കോഴിക്കാർപ്പിനാണെങ്കിലും റെഡ് തിലാപ്പിയൊക്കെ ആയിട്ട് ഫുഡായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് നമ്മുടെ ഡക്ക് വീട്. നമ്മുടെ ടെക്സിഡോക്കോയുടെ ടാങ്കിൽ നമ്മൾ ഫീഡ് കൊടുക്കട്ടെ, മൊയിനല്ല, നമ്മൾ ഫീഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല അവർ ഫുഡ് എടുക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഈ നമ്മുടെ ഡക്ക് വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡക്ക് വീടായിക്കോട്ടെ, ഏത് ലൈഫ് പ്ലാന്റ് ആയിക്കോട്ടെ, ഇതിലിപ്പോൾ ഫോക്സ് ടെയിലുണ്ട്, ഏത് ലൈഫ് പ്ലാന്റ് ആയിക്കോട്ടെ, പ്ലാന്റ് എപ്പോഴും ടാങ്കിലുള്ളത് അത് ഗുണം തന്നെയാണ്. ഗുണത്തേക്കാൾ കൂടുതൽ ഒരിക്കലും പ്ലാന്റ് ഉള്ളത് കൊണ്ട് ദോഷമില്ല കേട്ടോ, ദോഷത്തേക്കാൾ കൂടുതൽ ഗുണം തന്നെയാണ് പ്ലാന്റുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുക. അതൊക്കെ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡക്ക് വീടിൻ്റെ ഏറ്റവും വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡക്ക് വീട് ഫ്ലോട്ടിംഗ് ആയിട്ട് മുകളിൽ ഇങ്ങനെ കിടക്കുന്ന സംഭവം, നമ്മളിപ്പോൾ മേലേക്ക് നോക്കി കഴിഞ്ഞാൽ കാർ മേഘം അല്ലെങ്കിൽ മേഘക്കെട്ടുകളൊക്കെ കാണൂലേ, എന്നതുപോലെ ഈ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുന്നതാണ്. ഇത് അടിയിലേക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയ രീതിയിൽ അത്രയും ചെറിയ ഇലകളും ആയിരിക്കും, അത്രയും ചെറിയ അതിൻ്റെ വേരുകൾ പോലെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് അത്രയും ചെറുതും ആയിരിക്കട്ടോ. അപ്പോൾ ഈ ഒരു ഡക്ക് വീട് മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫീമെയിലിന് ഗപ്പികളിൽ ഫീമെയിലിനൊരു ടെൻഡൻസി ഉണ്ട്, അവർ നല്ല രീതിയിൽ ജമ്പ് ചെയ്യൂട്ടാ. കാരണം മെയിലിനൊക്കെ മെയിൽ ജമ്പ് ചെയ്യില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഫീമെയിൽ നല്ല രീതിയിൽ. ഇപ്പോൾ ഈ ടാങ്കുകളിലൊക്കെ ഓപ്പൺ സ്പേസിലിരിക്കുന്ന ഒട്ടുമിക്ക ടാങ്കുകളിലൊക്കെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ വെള്ളം വരികയാണെങ്കിൽ അവർക്കൊക്കെ ഒരു ചാടാനോ പുറത്തേക്ക് ചാടാനോ മറ്റൊരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള പ്ലാന്റുകളുടെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ അവർക്ക് മുകളിൽ എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായ കാരണം തന്നെ ഇവരൊന്നും ചാടുന്ന മീനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ചാടാതെ നിൽക്കൂട്ടാ. പിന്നെ ഗപ്പികൾ ഈ ഡക്ക് വീട് ഫീഡായിട്ട് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. കാരണം വെച്ചാൽ ഈ ഗപ്പികൾ എടുക്കുന്ന ടാങ്കിൽ തന്നെയാണ് ഈ ഡക്ക് വീട് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവർ കഴിക്കുന്നുണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമ്മളും ഗപ്പി ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും നമ്മളും സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്ലാന്റ് കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡക്ക് വീട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡക്ക് വീട് ഒരയിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ അവരാണ്ട് സ്പ്രെഡായിക്കോളും. ഈ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റ് വാങ്ങിയ സമയത്ത് പെട്ടതായിട്ട് എന്തുകൊണ്ട് ഈ ഡക്ക് വീട്. പിന്നെ നമ്മുടെ ഫാമിൽ മറ്റുള്ള ടാങ്കുകളൊക്കെ ആയിട്ട് കുറേശ്ശെ വരാറുണ്ട്. നമ്മളിത് കാര്യമായിട്ട് ഇത് റെഡിയാക്കാനും വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറൊന്നുമില്ല, ഇത് ഓവറാവുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കാറാണ്. കാരണം ഗപ്പികൾക്ക് ഇതുകൊണ്ട് ടാങ്കിൽ പ്ലാന്റ്സ് എടുക്കുന്ന ഗുണങ്ങൾ കിട്ടുമല്ലോ, അത്തരത്തിലുള്ള ഗുണങ്ങൾ തന്നെ ഈ ഡക്ക് വീട് കൊണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാതെ ഇത് ഫീഡായിട്ട് ഇവർക്ക് എടുക്കാനോ കാര്യങ്ങളോ പറ്റില്ല. പിന്നെ നമ്മൾ ഫോക്സ് ടെയിൽ മെയിനായിട്ട് ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടിയതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ വലിയ ടാങ്കുകളിലൊക്കെ ഒരുപാട് കുഞ്ഞു ഗപ്പികൾ ഇടുന്ന സമയത്ത് നമ്മൾ ബ്രീഡിംഗ് കേജ് വെച്ച് കൊടുക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ ഫോക്സ് ടെയിൽ പ്ലാന്റ് ഇട്ട കാരണം തന്നെ കുഞ്ഞുങ്ങളും തെറ്റില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാ ഗപ്പികളും ഒരേപോലെ തന്നെ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരല്ല കേട്ടോ, ചിലരൊക്കെ അതിൽ കുറച്ച് പുറകോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം കുഞ്ഞുങ്ങളെ കൂടുതൽ കിട്ടാനും അതൊരു റീസൺ ആയിരിക്കാം. പിന്നെ നമ്മൾ ഈ ഫോക്സ് ടെയിലിൻ്റെ പ്ലാന്റൊക്കെ കൊണ്ടുവരുന്ന സമയത്തുള്ള ഏറ്റവും ഒരു ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒച്ച് നമ്മുടെ ടാങ്കിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിലൊക്കെ ഈ ഒച്ചിൻ്റെ എഗ്ഗുകളൊക്കെ കാണാറുണ്ട്, അങ്ങനെ നമ്മുടെ ടാങ്കിലേക്കും ഒച്ച് പകരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഡക്ക് വീടൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഡക്ക് വീട് വന്നു കഴിഞ്ഞാൽ ഒച്ചിൻ്റെ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. കാരണം അത്രയും ചെറിയ പ്ലാന്റ് കണ്ടില്ലേ, കാരണം നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളറായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഒച്ചിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ വലിയൊരു പ്രോബ്ലം, പല സുഹൃത്തുക്കളും ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ ടാങ്കിലിടാൻ മടിക്കുന്നതിൻ്റെ പ്രധാന റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മീനുകൾക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള പേടി. കാരണം നമ്മൾ ഒരു വേറെ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ് കിടന്നിരുന്ന ആ ടാങ്കിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ ടാങ്കിലേക്കും ഈ പ്ലാന്റ് മുഖേന വരാൻ ചാൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പലരും ഇത് ഈ പ്ലാന്റ് ഇടുന്നതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നത് കേട്ടോ. നമ്മളാണെങ്കിലും ഈ ഡക്ക് വീട് കാര്യമായിട്ടൊന്നും നമ്മളിവിടെ ചെയ്യുന്നതല്ല, ഇത്തരത്തിൽ ഡക്ക് വീട് ടാങ്കിൽ ഉണ്ടായതുകൊണ്ട് നമുക്കൊന്ന് ഒരു, അതായത് ഗപ്പി വളർത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. നമ്മുടെ റെഡ് തിലാപ്പിയുടെ ടാങ്കിൽ ഇപ്പോൾ ഡക്ക് വീടിൻ്റെ ഒരു ഇല പോലും നമുക്ക് ഇവിടെ എവിടെയും കിടക്കുന്നത് കാണാനില്ല കേട്ടോ. അത്രയും നല്ല രീതിയിൽ തന്നെ ഒരു ഫീഡായിട്ട് അവർ എടുത്തിട്ടുണ്ട്. ചില സമയത്ത് നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ ഒരു മണിക്കൂർ വരെയൊക്കെ ഇത് കിടക്കാൻ ചാൻസ് ഉണ്ട് ഇലകൾ ഇതിനകത്ത്. പക്ഷേ ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇവർ കഴിച്ച് തീർത്ത്, നമ്മൾ കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, മീനുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കോഴിക്കാർപ്പിൻ്റെ ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ഇലകളിങ്ങനെ കുറച്ച് കിടക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ നമ്മളിട്ട് കൊടുത്തതിൽ ഭൂരിഭാഗം ഇലകളും കോഴിക്കാർപ്പും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നല്ല രീതിയിൽ ആൽഗെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ, ഇവർ അടിത്തട്ട് കൂടി കണ്ടില്ലേ, നമ്മൾ മിൽക്കി വൈറ്റതാ ആ പോകുന്നത്. അപ്പോൾ ഓരോ വെറൈറ്റി ഇതിന് അടിത്തട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ കോഴിക്കാർപ്പൊക്കെ അവർ മുകളിലേക്ക് ഇങ്ങനെ തീറ്റെടുക്കുന്ന സമയത്ത് വരാറുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിലിപ്പോൾ ആൽഗെ ഫോം ആയിട്ടുണ്ട്.
അപ്പോൾ ഇതും നമുക്ക് ഇനി ഒന്ന് രണ്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ കോഴിക്കാർപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഗ്രോബെഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അവിടെ നിന്ന് കണക്ഷൻ കൊടുക്കാനും ഗ്രോബെഡ് ബാക്കി കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പോൾ ആ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസങ്ങൾ നമ്മുടെ ഫിൽട്രേഷൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.